ഒരര നിക്കറ് എന്ന് വെച്ചാൽ കാ നിക്കറൂട്ടാണ് പെമ്പിള്ളാർ നടക്കുന്നത്, കാ നിക്കർ. ലോകം മൊത്തം കാമ ഇതായി പോയി സാറേ, ഇത് അത്രയ്ക്ക് ഇതായി പോയി. ആണായാലും പെണ്ണായാലും ഇതെന്തോന്ന് ലോകം. നടു റോഡിൽ ആണിന്റെയും പെണ്ണിന്റെയും അഴിഞ്ഞാട്ടം, ഒരു തിരുവനന്തപുരംകാരിയുടെ പരാതി ഇങ്ങനെ. ഒരര നിക്കറെന്ന് വെച്ചാൽ കാ നിക്കറൂട്ടാണ് പെമ്പിള്ളാർ നടക്കുന്നത്, കാ നിക്കർ. ഇത് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ എന്തൊക്കെയാ ഈ പിള്ളേർ കാണിക്കുന്നത്, ഈ പെമ്പിള്ളാരൊക്കെ എന്തോ എന്തോ. പക്ഷെ ഈ ബസ്സിലെ നമ്മൾ ആ കുട്ടി നല്ല മര്യാദയുള്ള കുട്ടിയാണ്, അതിനെ നമുക്ക് കാണുമ്പോഴേ അറിയാം, അതിന്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം. നമ്മളെ ഈ സിറ്റിയില് ഒരു ഒരു പെണ്ണും ചെറുക്കനും കൈ പിടിച്ചു പോകണം, ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ ജനിച്ചു വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഡ്രസ്സ് പോലും നേരെ അവരിടത്തില്ല. കാ നിക്കറൂട്ടാണ് പെമ്പിള്ളാർ നടക്കുന്നത്. നമ്മളെ ഈ തിരുവനന്തപുരം സിറ്റി മൊത്തം നമ്മൾ ഓരോ ദിവസം കാണുന്ന ഓരോ കാര്യങ്ങളാണ്. സിവിൽ സർവീസിന് പഠിക്കുന്ന പിള്ളേര് ഇവിടെ കിടന്ന് കാണിക്കുന്ന രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് അവര് റോഡിൽ ഇവിടെ കിടന്ന് ഓരോ ഇതൊക്കെ കാണിക്കുന്നത്. ലോകം മൊത്തം കാമ ഇതായി പോയി സാറേ, ഇത് അത്രയ്ക്ക് ഇതായി പോയി. ആണായാലും പെണ്ണായാലും ഇതെന്തോന്ന് ലോകം സാറേ, ഇതെന്തോന്ന് ഇതെന്തോന്ന് നമ്മളെ മുഖ്യമന്ത്രി പിണറായിയുടെ ഭരണവും ഇതെല്ലാം കൂടി എന്തുവാ ഈ കാണുന്ന, നമ്മൾ ഈ ലോകത്ത് കാണുന്ന അത്രയും. എറണാകുളം എത്താൻ എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടുണ്ട് എറണാകുളം ഫോർട്ട് കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ തിരുവനന്തപുരം, ഞാൻ കിൾപോസ് മുഖ്യമന്ത്രിയുടെ തൊട്ട അയലോക്കത്തുനിന്നാണ് ഈ വിളിക്കുന്നത്, തൊട്ടടുത്താ താമസിക്കുന്നത്. നമ്മളിവിടെയാ ജനിച്ചു വളർന്നത്, ദേവസ്വം ബോർഡ് കിൾപോസിന്റെ അവിടെ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പോലീസ് എല്ലാം ഇത് കണ്ടോണ്ട് പോകാം, പകല് പോലും നമുക്ക് റോഡിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പിള്ളേർ കാണിച്ചു കൂട്ട് എന്താ ചെയ്യുന്നത്? ഇല്ല, ഈ സിവിൽ സർവീസിന് പഠിക്കുന്ന പിള്ളേരെ, ആൺപിള്ളാരും പെൺപിള്ളാരും ഇവിടെ കിടന്ന് പഠിക്കാനായിട്ട് കുറെ പിള്ളേര് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കാസർഗോഡ് ഇവിടെ നിന്ന് ഇടുക്കി അവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, വയനാട് നിന്നൊക്കെ കുറെ പിള്ളേർ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അത് സാറ് കാണുന്നില്ലേ ടിവിയിലെ ഇതിലൊക്കെ, വാർത്തയിലൊക്കെ കാണുന്നില്ലേ? അപ്പൊ ഈ പിള്ളേര് ഇവിടെ കിടന്ന് കാണിക്കുന്നത് രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ഈ പിള്ളേര് ഈ റോഡിൽ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നറിയാമോ? നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കണ്ടോണ്ടാണ് നമ്മൾ ഓരോ ദിവസം പോണെന്നറിയാമോ? നമ്മുടെ നാട്ടില് ഇവർക്ക് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, എപ്പോഴും വേണമെങ്കിലും. ഇല്ല, സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാണ് അവരിത് അത്രയും കാണിക്കുന്നത്. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടുത്തെ പിങ്ക് പോലീസ് പറയാ, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, മേഡം ഇത് എന്തോന്ന് ഈ രാത്രി നിങ്ങൾ ഇഷ്ടം പോലെ വെളുക്കം നേരെ കറങ്ങുന്നുണ്ട്, പക്ഷെ ഈ പിള്ളേർ കാണിക്കുന്ന ഒരു ഇതിന്. അപ്പൊ അവര് പറയണം, ഞങ്ങൾ ഉറക്കമില്ലാതെ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പോവുക, ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ പിള്ളേരോട്, പെൺപിള്ളേരോട് പറയാനല്ലേ പറ്റത്തുള്ളൂ. സിഗരറ്റും വലിച്ച് ഈ പിള്ളേര് രാത്രി 1 മണിക്കും 2 മണിക്കും 2 ചെറുക്കന്മാരും 2 പെൺപിള്ളേരുമായിട്ടാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. അത് ഇവിടെയുള്ള വീട്ടുകാർ ആൾക്കാർ ഓട്ടിച്ചു വിട്ട് ഇവിടെ നിന്നൊക്കെ ഓട്ടിക്കും. പക്ഷെ പോലീസ് പറയുക അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവര് പറയുമെന്ന് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കരുത്, ഞാൻ നിൽക്കുന്ന ഇത് നല്ല സ്ഥലമല്ല, നിങ്ങൾ വീട്ടിൽ പോയെന്ന് അവര് വഴക്ക് പറയും. അവര് പോവാ, എന്നാലും ഇവര് പോകത്തില്ല. ഇത് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ എന്തൊക്കെയാ ഈ പിള്ളേർ കാണിക്കുന്നത്, ഈ പെൺപിള്ളേരൊക്കെ എന്തോ എന്തോ. പക്ഷെ ഈ ബസ്സിലെ നമ്മൾ ആ കുട്ടി നല്ല മര്യാദയുള്ള കുട്ടിയാണ്, അതിനെ നമുക്ക് കാണുമ്പോഴേ അറിയാം, അതിന്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം. പക്ഷെ ഇവിടെയൊക്കെ ഈ കാണിക്കുന്നില്ല സാറേ, എന്ത് അഴിമതികളാണ് ഈ പിള്ളേർ. ഇത് എത്ര സിവിൽ സർവീസ് പഠിച്ച് IS എടുത്ത് പോകുന്നതിനെ നമുക്കറിയത്തില്ല. അത്ര കോമാളികളാണ് അവിടുത്തെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്. നമ്മളെ ഈ സിറ്റിയില് ഒരു ഒരു പെണ്ണും ചെറുക്കനും കൈ പിടിച്ചു പോകണം, ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ ജനിച്ചു വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ എന്തൊക്കെ ഈ റോഡെ കാണുന്നറിയാമോ? ഒരു ദിവസം എന്തൊക്കെ കാണണമെന്നറിയാമോ? എന്താ ഇത്? ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നും ഇല്ലല്ലോ നിയമപരമായിട്ട്. അവർക്കതൊന്നും ഇല്ല. അവര് വീട്ടിൽ കാണിക്കുന്ന വേലകളാണ് അവർ ഇവിടെ ഇവിടെ ഈ റോഡിൽ കിടന്ന് അവർ കാണിക്കുന്നത്. പിള്ളേരെ അവർക്ക് തോന്നുന്നത് കാണിക്കുന്ന, അവർ എന്താ ഈ കാണുന്നത്? നമ്മൾ ഒരു ദിവസം അവർക്ക് നോക്കിട്ടുണ്ട്, പോലീസ് ചുമ്മാ കറങ്ങുന്നുണ്ട്. ഞാൻ സാറേ, നിങ്ങൾ ചുമ്മാ കറങ്ങും? അപ്പൊ ഞങ്ങളെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടേക്കാണ് നന്തങ്ങോട് വയ്യന്മാരൊക്കെ. നമ്മള് നന്തങ്ങോടൊക്കെ, നന്തങ്ങോട് അറിയാമല്ലോ അല്ലേ, കേട്ടിട്ടുണ്ടാ നന്തങ്ങോട്? ആ നൈറ്റ് നിക്കണ നന്തങ്ങോട്. ഞാൻ ജോലിയും കഴിഞ്ഞു വന്നപ്പോ ഞാൻ അവരോട് പറയും, ഞാൻ പറഞ്ഞു നിങ്ങളെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കാണല്ലേ. അപ്പൊ അവര് പറയും, ഈ പെൺപിള്ളേരെ വല്ല ഗുണ്ടകളും വന്ന് കാറിൽ പിടിച്ചിട്ടുണ്ട് പോയാ നമ്മൾ ഉത്തരം പറയണ്ടേ? നമ്മളുത്തരം പറയണ്ടേ? അവര് പറയുക, അവർക്കും കുടുംബമൊക്കെ ഉള്ളതാണ്, ഞങ്ങളെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഞങ്ങളെ ഇട്ടേക്കാണ്. അപ്പൊ അവര് ഈ ശല്യം കൊണ്ടാണ് അവര് പോലീസിനെ ഇട്ടേക്കുന്നത്. പക്ഷെ അവർക്കത് പറഞ്ഞു വിലക്കാനല്ലേ പറ്റത്തുള്ളൂ, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരര നിക്കറെന്ന് വെച്ചാൽ കാ നിക്കറൂട്ടാണ് പെൺപിള്ളാർ നടക്കുന്നത്, കാ നിക്കർ. ഡ്രസ്സ് പോലും നേരെ അവരിടത്തില്ല, കാ നിക്കറൂട്ടാണ് പെൺപിള്ളാർ നടക്കുന്നത്. രാത്രി ബൈക്കും കൊണ്ട് പിള്ളേർ വരുക. ഇപ്പൊ വീടുകൾ ഇവിടെ നമ്മളെ മൊയ്യ അയലോക്ക് മൊത്തം പിള്ളേർ താമസിക്കുന്ന ഇടമൊന്നും
വാടക എല്ലാ റെന്റിന് താമസിക്കുന്നതാണ്. ഇപ്പൊ ഹോസ്റ്റലിലൊന്നും പെമ്പിള്ളാര് പോകില്ല, ഇപ്പൊ വീടുകളടുത്താണ് അവർ താമസിക്കുന്നത്. ഒരുപാട് പേര് വന്ന് ഇപ്പൊ ഒരുപാട് പേര് അതിനെ നല്ല അഭിപ്രായങ്ങളാണ് ഇട്ടയക്കുന്നത്. കാരണം ചിലപ്പോ ഒരുപാട് പേര് നല്ല ഇതാണ് ഇട്ടയക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഈ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. ഈ പെമ്പിള്ളാര് നല്ലതല്ലാന്ന് ഞാൻ പറയുന്നത്, പെമ്പിള്ളാര് ചുമ്മാ ആൺപിള്ളാരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവര് ഇവിടെ നമ്മൾ ഓരോ കാണുന്ന രംഗങ്ങളാണ്. അപ്പൊ അവര് ഒരു ചായ ഒരു വടയും അവര് കഴിക്കണമെങ്കിൽ അവരുടെ ആ തോളിൽ കൈ വെച്ച് കെട്ടിപ്പിടിച്ചു നിന്നേ അവര് വടയും ചായയും കുടിക്കത്തുള്ളൂ. ഇവിടെ വരണം പഠിക്കാൻ വന്ന പെമ്പിള്ളാരാണ്. അപ്പൊ ആൺപിള്ളാരെ നമുക്ക് പിന്നും പറയാം, പക്ഷെ പെമ്പിള്ളാര് ഇപ്പോഴത്തെ നമ്മളെ പെമ്പിള്ളാരെന്ന് വെച്ചാല് അറിയാലോ. നമ്മൾ ഒരു ഓരോ ദിവസം നമ്മൾ ഇതിലെ വാർത്തകളൊക്കെ ഓരോ ദിവസം കാണുന്നില്ലേ. ഇതൊക്കെ എന്തോന്ന് സാറേ, നമ്മൾ ജനിച്ചതും വളർന്നതും ഒന്നും ഇങ്ങനെയൊന്നും അല്ല. നമ്മളെ ഈ നാട് സിറ്റിയും മൊത്തം പോയി സാറേ. ഈ പിള്ളേർ വന്ന് നമ്മളിപ്പോ വീട്ടുകാർ ഓരോ വീട്ടു കുടുംബക്കാർ പറയണം, ഈ പിള്ളേരെ കൊണ്ട് നമുക്ക് വെളിയിലിപ്പോ മീശത്തോട്ടൊന്ന് നടക്കാൻ പോലും മക്കളെയും കൊണ്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവര് വാർത്തയിൽ പറയൂ, വാർത്തക്കാരനോട് പറയുവാണ്. നമ്മളിത് പറയുമ്പോ സദാചാര പോലീസിംഗ് ആവും, സദാചാര പോലീസുകാരാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയും.